1985 ഫെബ്രുവരി 5 പോർച്ചുഗലിലെ മഡീറ എന്ന ചെറുദ്വീപിൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഡോസ് സാന്റോസ് അവീറോ എന്ന ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ജനിച്ചു. സിറ്റിയിലെ ഒരു ക്ലബിൽ കിഡ്മാനായി ജോലി നോക്കുന്ന പിതാവ് തന്റെ ഇഷ്ട സിനിമയിലെ നായകനായ റൊണാൾഡോ റീഗനോടുള്ള ആരാധന കൊണ്ടാണ് മകനെ റൊണാൾഡോ എന്ന പേര് നൽകിയത്. വീട്ടുവേലക്കാരിയായും പാചകക്കാരിയായും അമ്മ ജോലി ചെയ്തു. ദ്വീപിലെ ഇടുങ്ങിയ ആ ചെറിയ വീട്ടിൽ ദാരിദ്ര്യത്തിന് ഒരു കുറവുമില്ലായിരുന്നു. തന്റെ മൂന്ന് സഹോദരങ്ങളോടൊപ്പം ഒറ്റ മുറിയിലാണ് ക്രിസ്റ്റ്യാനോ താമസിച്ചിരുന്നത്. മക്കൾക്ക് കളിപ്പാട്ടങ്ങൾ വാങ്ങി നൽകാൻ പോലും മാതാപിതാക്കളുടെ കയ്യിൽ പണമില്ലായിരുന്നു. ക്രിസ്മസിന് പോലും ഒരു സമ്മാനം ലഭിക്കാത്ത ബാല്യകാലം. എല്ലാത്തിനുമുപരിയായി മദ്യപാനത്തിനടിമയായ പിതാവും കുഞ്ഞു ക്രിസ്റ്റിയെ വിഷമിപ്പിച്ചു. ഒരു ദിവസം അച്ഛൻ ക്രിസ്റ്റിക്ക് തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്മാനം നൽകി. പിന്നീട് തന്റെ ജീവശ്വാസമായി മാറിയ ഫുട്ബോളിനെ ക്രിസ്റ്റ്യാനോയ്ക്ക് അദ്ദേഹം പരിചയപ്പെടുത്തി. ഒരു മഹാതാരത്തിന്റെ പിറവി തുടങ്ങുന്നത് അവിടെ നിന്നായിരുന്നു. പട്ടിണിയും ദാരിദ്ര്യത്തിന്റെ കഷ്ടപ്പാടുകളും ഫുട്ബോൾ കളിയിലൂടെ അവൻ മറന്നു. ചേട്ടനും കസിനും ഉപയോഗിച്ച പഴകിയ ബൂട്ട് ധരിച്ച് തെരുവുകളിലും മൈതാനങ്ങളിലും ക്രിസ്റ്റ്യാനോ പന്തിനു പുറകെ പാഞ്ഞു. ഹോംവർക്ക് ചെയ്യേണ്ട സമയത്തും ചിലപ്പോഴൊക്കെ ആഹാരം കഴിക്കേണ്ട സമയത്തും അതൊഴിവാക്കി ജനാല വഴി ഒളിച്ചു പുറത്തു കടന്ന് ക്രിസ്റ്റ്യാനോ പന്ത് കളിക്കാൻ പോകുമായിരുന്നു. പഠിത്തത്തിനേക്കാളും ഫുട്ബോളിനെ സ്നേഹിച്ച ക്രിസ്റ്റിയെ സ്കൂളിൽ നിന്ന് പുറത്താക്കി. താൻ കൊടുക്കുന്ന പാസിൽ ആരും ഗോളടിച്ചില്ലെങ്കിൽ പൊട്ടിക്കരഞ്ഞിരുന്ന ക്രിസ്റ്റിക്ക് കൂട്ടുകാർ ഒരു പേരിട്ടു, ക്രൈ ബേബി. 8-ാമത്തെ വയസ്സിൽ പിതാവ് ജോലി നോക്കുന്ന ക്ലബിൽ അംഗമായി. പണത്തിനായി ക്ലബിലെ ലോക്കർ റൂം വൃത്തിയാക്കുന്ന അച്ഛനെ വെച്ച് സഹകളിക്കാർ എന്നും ക്രിസ്റ്റ്യാനോയെ പരിഹസിക്കുമായിരുന്നു. 11-ാമത്തെ വയസ്സിൽ സ്പോർട്ടിംഗ് പോർച്ചുഗൽ എന്ന ക്ലബിൽ കളിക്കാൻ കുടുംബത്തെ വിട്ട് അദ്ദേഹം ലിസ്ബണിലേക്ക് പോയി. ലിസ്ബൺ പോർച്ചുഗലിലായിരുന്നെങ്കിലും മറ്റൊരു രാജ്യത്ത് എത്തപ്പെട്ട പോലെയായിരുന്നു ക്രിസ്റ്റിക്ക് തോന്നിയത്. അവിടുത്തെ ഭാഷാശൈലി മറ്റൊരു ഭാഷ പോലെയായിരുന്നു. ക്രിസ്റ്റിയുടെ നാട്ടിൽ നിന്നും വേറിട്ട സംസ്കാരമായിരുന്നു ലിസ്ബണിലേത്. ഇതെല്ലാം കൊണ്ട് ക്രിസ്റ്റ്യാനോ അവിടെ ശരിക്കും ഒറ്റപ്പെട്ടു. നാട്ടിലുള്ള കുടുംബത്തെയോർത്ത് എല്ലാ രാത്രിയും കരഞ്ഞിരുന്ന ക്രിസ്റ്റിയെ മുന്നോട്ട് നയിച്ചത് ഫുട്ബോൾ മാത്രമായിരുന്നു. സഹകളിക്കാർക്ക് ഒരിക്കലും പറ്റാത്ത അടവുകൾ ക്രിസ്റ്റി കളിക്കളത്തിൽ പുറത്തെടുത്തു. പക്ഷേ ടീമിന്റെ കോച്ചുകൾ ഉൾപ്പെടെയുള്ളവർ ക്രിസ്റ്റ്യാനോയുടെ ശരീരം വളരെ ചെറുതാണെന്ന് പറഞ്ഞത് അവനെ വിഷമിപ്പിച്ചു. അത് ശരിയായിരുന്നു, പട്ടിണി കൊണ്ടായിരിക്കാം ക്രിസ്റ്റിയുടെ ശരീരം മെലിഞ്ഞതായിരുന്നു. അങ്ങനെ തന്റെ 11-ാമത്തെ വയസ്സിൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഒരു തീരുമാനമെടുത്തു. ക്രിസ്റ്റിക്ക് കഴിവുണ്ടെന്ന് അവൻ അറിയാമായിരുന്നു. അതിനാൽ ഇനി മുതൽ താൻ മറ്റുള്ളവരെക്കാളും കൂടുതൽ കഠിനമായി അധ്വാനിക്കുമെന്ന് അവൻ ശപഥം ചെയ്തു. രാത്രി മറ്റുള്ളവർ ഉറങ്ങിക്കിടക്കുമ്പോൾ തന്റെ ഡോർമെറ്ററിയിൽ നിന്ന് പുറത്തു ചാടി ഗ്രൗണ്ടിലെത്തുന്ന ക്രിസ്റ്റി കഠിനമായി വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങി. മികച്ചവരിൽ ഏറ്റവും മികച്ചതാവുക എന്നത് മാത്രമായിരുന്നു ആ 11 വയസ്സുകാരന്റെ ലക്ഷ്യം. കഠിനാധ്വാനം എപ്പോഴും തക്കതായ ഫലം തന്നിരിക്കും. പിന്നീട് ക്രിസ്റ്റി ഗ്രൗണ്ടിലെത്തുമ്പോൾ അവൻ മെലിഞ്ഞവനാണെന്ന് അടക്കം പറഞ്ഞവർ ക്രിസ്റ്റിയെ നോക്കിക്കണ്ടത് ലോകാവസാനം പോലെയാണ്. 15-ാമത്തെ വയസ്സിൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ഫുട്ബോൾ കരിയർ എന്നേക്കുമായി അവസാനിപ്പിക്കാൻ പോകുന്ന ഒരു പ്രതിസന്ധി ഉടലെടുത്തു. വൈദ്യപരിശോധനയിൽ ക്രിസ്റ്റിക്ക് ഹൃദ്രോഗം സ്ഥിരീകരിച്ചു. വെറുതെ ഇരുന്നാലും അമിതമായി ഹൃദയമിടിക്കുന്ന റേസിംഗ് ഹാർട്ട് എന്ന അസുഖമായിരുന്നു അത്. എന്തുവന്നാലും ഫുട്ബോൾ ഉപേക്ഷിക്കാൻ തയ്യാറാവാത്ത ക്രിസ്റ്റ്യാനോ ഒരു ലേസർ സർജറിയിലൂടെ ഈ പ്രതിസന്ധി പരിഹരിച്ചു. ശേഷം കൂടുതൽ കരുത്തോടെ അദ്ദേഹം കളിക്കളത്തിൽ തിരിച്ചു വന്നു. 2003 മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി കളിക്കണമെന്ന അദ്ദേഹത്തിന്റെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ടു. 12 മില്യൺ യൂറോയ്ക്കായിരുന്നു ക്രിസ്റ്റിയെ ടീമിലെടുത്തത്. ആ പ്രായത്തിലുള്ള ഒരു താരത്തിന് ലഭിക്കുന്ന റെക്കോർഡ് തുകയായിരുന്നു അത്. ക്ലബിലെത്തിയ ക്രിസ്റ്റ്യാനോയ്ക്ക് ഏത് നമ്പർ ജേഴ്സിയാണ് നൽകേണ്ടതെന്ന് മാഞ്ചസ്റ്ററിന്റെ മാനേജർ അലക്സ് ഫെർഗ്യൂസന് തെല്ലും സംശയമില്ലായിരുന്നു. ജോർജ് ബെസ്റ്റ്, എറിക് കന്റോണ, ഡേവിഡ് ബെക്കാം എന്നീ താരങ്ങൾ കളിക്കളത്തിൽ നിറഞ്ഞാടിയ 7-ാം നമ്പർ ജേഴ്സി അദ്ദേഹം ക്രിസ്റ്റിക്ക് സമ്മാനിച്ചു. 7-ാം നമ്പർ ജേഴ്സി ക്രിസ്റ്റിക്ക് എന്നും പ്രചോദനമായിരുന്നു. CR7 എന്ന ബ്രാൻഡ് പോലും പിൽക്കാലത്തുണ്ടായി. 2005 മദ്യപാനത്തെ തുടർന്ന് ക്രിസ്റ്റിയുടെ അച്ഛൻ മരണമടഞ്ഞു. അച്ഛന്റെ മരണം അദ്ദേഹത്തെ വളരെയധികം ദുഃഖത്തിലാഴ്ത്തി. പക്ഷേ പ്രതിസന്ധികളിൽ അമാന്തിച്ചു നിൽക്കാൻ ക്രിസ്റ്റ്യാനോ തയ്യാറല്ലായിരുന്നു. കളിക്കളത്തിലെ കരുത്ത് കൂടുതൽ ആവേശത്തോടെ അദ്ദേഹം തുടർന്നു. മാഞ്ചസ്റ്ററിൽ കളിച്ച് ഒരുപാട് പുരസ്കാരങ്ങൾ നേടിയ ക്രിസ്റ്റിയുടെ അടുത്ത സ്വപ്നമായിരുന്നു മാഡ്രിഡിൽ കളിക്കുക എന്നത്. 2009 റെക്കോർഡ് തുകയായ 94 മില്യൺ യൂറോയ്ക്ക് അദ്ദേഹം റയൽ മാഡ്രിഡിലേക്ക് പോയി. ഈ നീക്കത്തിലൂടെ റൊണാൾഡോ ചരിത്രത്തിലെ ഏറ്റവും വില കൂടിയ ഫുട്ബോൾ താരമായി മാറി. വർഷങ്ങളോളം റയൽ മാഡ്രിഡിന് വേണ്ടി ബൂട്ട് കെട്ടിയ ക്രിസ്റ്റ്യാനോ 2018 ഇറ്റാലിയൻ ക്ലബായ യുവന്റസിലേക്ക് പോയി. 100 മില്യൺ യൂറോയാണ് അദ്ദേഹത്തിന് ലഭിച്ച പ്രതിഫലം. 30 വയസ്സ് കഴിഞ്ഞ ഒരു താരത്തിന് ലഭിക്കുന്ന റെക്കോർഡ് തുകയാണിത്. ഓരോ ക്ലബിലേക്ക് പോകുമ്പോഴും അദ്ദേഹത്തിന് മുമ്പിൽ വരുന്നത് ഒരുപാട് വെല്ലുവിളികളാണ്. അവയോരൊന്നും അദ്ദേഹം കീഴടക്കിക്കൊണ്ടിരിക്കുന്നു. തുടർച്ചയായ 2 സീസണുകളിൽ 40 ഗോളടിച്ച ആദ്യത്തെ താരമാണ് ക്രിസ്റ്റ്യാനോ. 29 ട്രോഫികളാണ് അദ്ദേഹം ഇതുവരെ നേടിയത്. പോർച്ചുഗൽ നാഷണൽ ഗർഭത്തിലിരിക്കുമ്പോഴേ ജീവൻ നശിപ്പിക്കാൻ ശ്രമിച്ച ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഇന്ന് ഈ ലോകത്ത് ഒരുപാട് പേർക്ക് സാന്ത്വനമാണ്. 11 വയസ്സ് മാത്രം പ്രായമുള്ള ഇറക്കുന്ന കുട്ടിയുടെ ഒരു ഓപ്പറേഷന് വേണ്ടി പണം കണ്ടെത്താൻ ക്രിസ്റ്റിയോട് ഒരു ഷർട്ട് ചോദിച്ചപ്പോൾ പകരം കുട്ടിയുടെ മുഴുവൻ ചികിത്സാ ചെലവും ഏറ്റെടുത്ത അദ്ദേഹം ആ പിഞ്ചു ബാലന്റെ ജീവൻ രക്ഷപ്പെടാൻ കാരണമായി. ഇന്തോനേഷ്യയിൽ ആഞ്ഞടിച്ച സുനാമിയെ അതിജീവിച്ച ഒരു കുട്ടിയുടെ പഠന ചെലവ് 2005 അദ്ദേഹം ഏറ്റെടുത്തു. കൃത്യം 11 വർഷങ്ങൾക്ക് ശേഷം അതേ ബാലൻ ക്രിസ്റ്റ്യാനോയുടെ ആദ്യകാല ക്ലബ്ബായ സ്പോർട്ടിംഗ് പോർച്ചുഗലിൽ ജോയിൻ ചെയ്തു.
ഗാസയിലെ കുട്ടികൾക്കായി സ്കൂളുകൾ നിർമ്മിക്കുന്നതിന് തന്റെ ഗോൾഡൻ ബോട്ട് വിറ്റ് കിട്ടിയ 1.5 മില്യൺ യൂറോ സംഭാവന ചെയ്തു. 2015 നേപ്പാളിൽ സംഭവിച്ച ഭൂകമ്പത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവരുടെ ദുരിതാശ്വാസത്തിനായി 7 മില്യൺ യൂറോയാണ് അദ്ദേഹം നൽകിയത്. ഇങ്ങനെ അറിഞ്ഞതും അറിയാത്തതുമായി എത്രയോ ഉദാഹരണങ്ങൾ. അച്ഛന്റെ മരണത്തോടൊപ്പം അമ്മയുടെ ക്യാൻസറും ചേട്ടന്റെ അഡിക്ഷനും ക്രിസ്റ്റിയുടെ മനസ്സിലെ വിങ്ങലായി. മദ്യപാനത്തിന്റെ ദുരിതങ്ങൾ അറിയാവുന്നതുകൊണ്ടായിരിക്കും ക്രിസ്റ്റ്യാനോ ജീവിതത്തിൽ മദ്യപിക്കാത്ത പുകവലിക്കാത്ത ഒരു കായിക താരമാണ്. തന്റെ ശരീരത്തിൽ അദ്ദേഹം ഇതുവരെ പച്ചകുത്താത്തതിന് കാരണം പതിവായി രക്തം ദാനം ചെയ്യുന്നതിനാൽ ഇൻഫെക്ഷൻ ഉണ്ടാകുമോ എന്ന് പേടിച്ചിട്ടാണ്. ആത്മവിശ്വാസത്തിനും കഠിനാധ്വാനത്തിനും ഉദാഹരണം തേടുകയാണെങ്കിൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എന്ന മനുഷ്യനെ നോക്കിയാൽ മതി. എന്നും മികച്ചതാവാൻ കൂടുതൽ കൂടുതൽ അധ്വാനിക്കുന്ന ക്രിസ്റ്റ്യാനോയുടെ ശരീരത്തിലെ കൊഴുപ്പിന്റെ അളവ് വെറും 10% മാത്രമാണ്. ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ജീവിതം നമ്മളെ പലതും പഠിപ്പിക്കുന്നു. ദാരിദ്ര്യത്തിലും പണത്തിനെ പിന്തുടരാതെ നമ്മുടെ പാഷനെ പിന്തുടർന്നാൽ പണം നമ്മുടെ പുറകെ വരുമെന്ന് അദ്ദേഹത്തിന്റെ ജീവിതം കാണിച്ചു തന്നു. സ്വപ്നങ്ങൾ പറയാനുള്ളതല്ല, ചെയ്തു കാണിക്കാനുള്ളതാണെന്ന് പറഞ്ഞ ക്രിസ്റ്റ്യാനോ എപ്പോഴേ അത് തെളിയിച്ചിരിക്കുന്നു. ഹൃദ്രോഗത്തിന് പോലും തടയാനാകാത്ത മനുഷ്യൻ. ദാരിദ്ര്യത്തിൽ നിന്ന് കഠിനാധ്വാനം കൊണ്ട് സമ്പത്തിന്റെ കൊടുമുടി കയറിയ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ലോകത്തെ സ്വപ്നം കാണാൻ പ്രേരിപ്പിക്കുന്നു. മൈതാനത്ത് തന്റെ മാന്ത്രിക ബൂട്ടുകൾ കൊണ്ട് ഇനിയും ഉയരങ്ങളിലെത്താൻ അദ്ദേഹത്തിന് കഴിയട്ടെ.